കോടകര കുഴപ്പണ കവർച്ചാ കേസ് അന്വേഷണം കൂടുതൽ ബിജെപി നേതാക്കളിലേക്ക് എത്തി നിൽക്കേ പാർട്ടി അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് ന്യായീകരണവുമായി ബിജെപി രംഗത്തെത്തിയിരിക്കുകയാണ് പാർട്ടി കോർ കമ്മിറ്റിക്ക് മുന്നോടിയായി മുൻ സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന ആർഎസ്എസ് പ്രചാരകനുമായ കുമ്മനം രാജശേഖരനാണ് വാർത്താ സമ്മേളനം നടത്തി അണികൾക്ക് മുന്നിൽ മുഖം രക്ഷിക്കാൻ ശ്രമിച്ചത് ബിജെപിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഹോട്ടലിൽ നടത്തുന്നത് പോലീസ് വിലക്കി കൊടകര കുഴപ്പണ കേസിൽ ബിജെപിയെ കരിവാരിത്തേക്കാൻ ശ്രമം നടക്കുന്നു ജനമധ്യത്തിൽ ഒറ്റപ്പെടുത്താനാണ് ശ്രമമെന്നും നേതാക്കളുടെ ഒറ്റതിരിഞ്ഞ ആക്രമം പാർട്ടി ഇല്ലാതാക്കാൻ അനുവദിക്കില്ലെന്നും കുമ്മനം രാജശേഖരൻ വാർത്താ സമ്മേളനത്തിൽ ന്യായീകരിച്ചു പാർട്ടി കുത്തിക്കീറി വലിക്കുകയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് കോർ കമ്മിറ്റി യോഗം വിലക്കിയത് സർക്കാർ ഇടപെട്ടിട്ടാണ് നേതാക്കളെല്ലാം ഒറ്റക്കെട്ടാണ് പാർട്ടിയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും കൊച്ചിയിലെ ഹോട്ടലിൽ കോർ കമ്മിറ്റി യോഗം ചേരാൻ മുൻകൂർ അനുമതി വാങ്ങിയിരുന്നു ഒരുക്കങ്ങളെല്ലാം നടത്തിയ ശേഷം സർക്കാർ ഇടപെട്ട് വിലക്കുകയായിരുന്നു കീഴ്വഴക്കങ്ങൾ ലംഘിക്കുകയാണ് മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്നു പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു പാർട്ടിയുടെ അടിത്തറ എതിരാളികളെ ഭയപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ നിരത്തി ന്യായീകരിക്കാനാണ് കുമ്മനം ശ്രമിച്ചത് ലക്ഷദ്വീപ് നിവാസികളുടെ മുമ്പോട്ടുള്ള ജീവിതം തന്നെ ചോദ്യമാകുന്ന തരത്തിൽ ഇടപെടൽ നടത്തുന്ന സർക്കാർ സംവിധാനം കൈകാര്യം ചെയ്യുന്ന ബിജെപിയാണ് വലിയ തോതിൽ മനുഷ്യാവകാശത്തെപ്പറ്റി സംസാരിക്കുന്നത് ഇന്ത്യയിൽ ബിജെപി നടപ്പാക്കുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് കേരളത്തിലെ എൽഡിഎഫ് സർക്കാർ കഷ്ടകാലങ്ങളിൽ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തിയത് കേരളീയ സമൂഹം കണ്ടതാണ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചവർ ശബരിമലയുടെ പേരിൽ വർഗീയ വിദ്വേഷം ഇളക്കിവിട്ടവർ ശബരിമല സന്നിധാനം കലാപഭൂമിയാക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാകാൻ ശ്രമിക്കുന്നത് കൊടകര കുഴപ്പണ കേസിൽ ബിജെപി ശരിക്ക് സമ്മർദ്ദത്തിലായിരിക്കുകയാണ് കെ സുരേന്ദ്രനെതിരെ കാസർഗോഡ് പോലീസും കേസെടുത്തിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ പത്രിക പിൻവലിക്കാൻ ബിജെപി നേതാക്കൾ പണം നൽകിയിരുന്നുവെന്ന കെ സുന്ദരയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണവും തുടങ്ങി ബദിയെടുക്ക പോലീസും കാസർഗോഡ് ഡിവൈഎസ്പിയാണ് പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്നത് അന്വേഷണ റിപ്പോർട്ടും പരാതിയും കോടതിയിൽ സമർപ്പിക്കും തുടർന്ന് കോടതി പരാതിക്കാരനെ വിളിച്ച് വിശദ വിവരങ്ങൾ തേടിയ ശേഷം നിർദ്ദേശിക്കുന്നതനുസരിച്ചായിരിക്കും അന്വേഷണം നടത്തുക ബിജെപി നേതാക്കൾ 2.5 ലക്ഷം രൂപ നൽകിയതിനാലാണ് താൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതെന്ന് കഴിഞ്ഞ ദിവസം കെ സുന്ദര വെളിപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഞ്ചേശ്വരത്തെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശൻ എസ്പിക്കും കളക്ടർക്കും പരാതി നൽകിയത് ഇതിനിടെ കൊടകര കുഴപ്പണ കേസിൽ പോലീസ് ചോദ്യം ചെയ്ത സുനിൽ നായിക് കെ സുന്ദരയുടെ വീട്ടിലെത്തിയിരുന്നു മാർച്ച് 21-നാണ് വീട്ടിലെത്തിയത് അന്ന് തന്നെയാണ് സുന്ദരയ്ക്ക് പണം നൽകിയതും ധർമ്മരാജ് തെരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി എത്തിയതാണെന്ന ബിജെപി സംസ്ഥാന പ്രസിഡന്റിൻ്റെ വാദം തള്ളിക്കളയുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു പ്രതിയായ ധർമ്മരാജിനുമായി സുരേന്ദ്രൻ്റെ മകൻ കെ എസ് ഹരികൃഷ്ണൻ ഫോണിലൂടെ ബന്ധപ്പെട്ടതായി കണ്ടെത്തി കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ്റെ സെക്രട്ടറിയെയും ഡ്രൈവറിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഇരുവരും ധർമ്മരാജനെ ഫോണിൽ വിളിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കുഴപ്പണം കടത്തിയ ധർമ്മരാജനുമായി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ ബന്ധമെന്ന് നിർണായക മൊഴി സുരേന്ദ്രൻ്റെ സെക്രട്ടറി ദീപിനെയും ഡ്രൈവർ ലബീഷിനെയും ചോദ്യം ചെയ്തതിനാലാണ് ഈ വിവരം ലഭിച്ചത് ധർമ്മരാജൻ കേസിലെ പരാതിക്കാരൻ മാത്രമാണെന്നും തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ കൊണ്ടുപോകാനാണ് സുരേന്ദ്രനെ വിളിച്ചതെന്നും ചൂണ്ടിക്കാട്ടി ബിജെപി നേതൃത്വവും ധർമ്മരാജനെ പിന്തുണച്ചു ബിജെപി സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ വീണുകൊണ്ടിരിക്കുകയാണ് സ്വന്തം അണികളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതിർന്ന ബിജെപി നേതൃത്വം നടത്തിയ വാർത്താ സമ്മേളനം പ്രതിരോധ നാടകമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുമെന്ന് ബിജെപി നേതാക്കൾ ഓർക്കുന്നില്ല എന്നതും വ്യക്തമാണ്.